യൂണിക്കോൺ ബൈക്കിൻ്റെ ബാക്ക് വീൽ റിയർ വീലിലെ ബെയറിങ് ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മളിവിടെ ഇന്ന് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിന് ഫസ്റ്റ് നമ്മൾ ഈ ആക്സിൽ നട്ട് ലൂസ് ചെയ്ത് ടയർ വെളിയിലെടുക്കണം. അതിന് റൈറ്റ് സൈഡിൽ ഒരു 22 mm നട്ടുണ്ട്, അത് ലൂസ് ചെയ്യണം. അത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 19 mm അതിൻ്റെ ഹെഡിൽ ലോക്ക് ചെയ്തിട്ട് റിംഗ് സ്പാനർ കൊണ്ട് ലോക്ക് ചെയ്തിട്ട് ഈ 22 mm നട്ട് നമ്മൾ ഊരിയെടുക്കുക. ആക്സിൽ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഈ ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നട്ടും, ഇതാണ് ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നട്ട്, ഇതും പിന്നെ ഈ ബ്രേക്കിൻ്റെ സ്റ്റോപ്പർ ബ്രേക്ക് സ്റ്റോപ്പറിൻ്റെ നട്ടും ഊരി മാറ്റേണ്ടതാണ്. ഈ നട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഒരു നട്ടാണ്, അതിന് പിന്നിലൊരു വാഷറുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു റബ്ബർ ബുഷുണ്ട്, ആ റബ്ബർ ബുഷ് ഇട്ട് കൊടുക്കാൻ മറക്കല്ല്. പിന്നെ ഈ നട്ടൊന്ന് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി തിരിച്ച് അതിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആക്സിൽ നമ്മൾ തട്ടുമ്പോൾ ആക്സിൽ ഇനി ഇവിടുന്ന് തട്ടി ആക്സിൽ ഊരിയെടുക്കുക. ആക്സിൽ തട്ടുമ്പോൾ നമ്മളൊരു എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വുഡനോ അങ്ങനെയായിട്ട് എന്തെങ്കിലും ഉള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് തട്ടുക, അല്ലെങ്കിൽ അത് മെറ്റലിന് തട്ടുമ്പോൾ അതിൻ്റെ ത്രെഡ് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആക്സിൽ ഊരി മാറ്റിയിട്ടുണ്ട്, അതെവിടെയെങ്കിലും സേഫായിട്ട് വെക്കുക. ഇനി നമുക്ക് ടയർ വീൽ റിമൂവ് ചെയ്യാമെന്നാണ്. വീല് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ ഡാംബർ സെറ്റുണ്ട്, അത് നമ്മൾ എടുത്ത് മാറ്റി വെക്കുക. അതായത് ഈ ബിയറിങ് ഈ സൈഡിൽ ഒരു ബിയറിങ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലും ഒരു ബിയറിങ് ഉണ്ട്. ആ ബിയറിങ് ആണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ബിയറിങ്ങിൽ പ്രോബ്ലം ഉണ്ട്, നമ്മൾ ബാക്ക് ടയർ ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ അറിയാം ആ ബെയറിങ് ഡാമേജ് ആയിട്ടുണ്ടെന്ന്. അത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകണം. ഈ റൈറ്റ് സൈഡിലെ ബെയറിങ് നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടി ഈ ലെഫ്റ്റ് സൈഡിലെ ബെയറിങ്ങിൻ്റെ ഹോളിലൂടെ നമ്മൾ ഇതുപോലെ ഒരു ടൂള്, ഇതൊരു സ്ക്രൂ ഡ്രൈവർ ആയാലും ഹെവി ഡ്യൂട്ടി സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഒരു 8 mm 6 mm എന്തായാലും റോഡിട്ടോ ആ ബിയറിങ്ങിൽ നമുക്കിവിടുന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ ബിയറിങ്ങിൻ്റെ ഇന്നർ റിങ്ങിൽ ടച്ച് ചെയ്യും. അവിടെ ടച്ച് ചെയ്തുകൊണ്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഹാമറിന് അടിച്ച് ആ ബിയറിങ് ഊരിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ, അപ്പോൾ ആ സൈഡ് ഫ്രീ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിയറിങ് ഈസി ആയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇതിനുള്ളിൽ ഒരു കോളറുണ്ട്, ആ കോളറ് കുറച്ച് ഫ്ലെക്സിബിളാണ്, ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും അത് മൂവ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ആ ബിയറിങ്ങിൽ കറക്റ്റായിട്ട് കോണ്ടാക്റ്റ് കിട്ടും. അപ്പോൾ ഇത് അടിച്ച് ആദ്യം ഒരു ബിയറിങ് നമുക്ക് ഊരിയെടുക്കാം.
നമ്മുടെ ബിയറിങ് ഊരി കിട്ടി, ഒരു ടച്ചിൽ തന്നെ അത് ഊരി കിട്ടി നമുക്ക്. ഇതാണ് ആ കോളർ, കോളർ എന്ന സ്പേസർ എന്നൊക്കെ പറയുന്നത് സ്ലീവാണിത്. ഒരു ഇത് ഊരിയെടുക്കുക. ഈ ബിയറിങ് ആണ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. ഈ ബിയറിങ്ങിൻ്റെ കണ്ടീഷന് ഇതിൽ ചെറിയൊരു സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്, ചെറിയൊരു ഇളക്കമൊക്കെ ഉണ്ട്. ഇത് ഡാമേജാണ്. ഓപ്പോസിറ്റ് സൈഡിലെ ബിയറിങ് നമുക്ക് ഇനി ഊരിയെടുക്കാം, തിരിച്ചു വെക്കുക. അതിനുശേഷം നമ്മുടെ റോഡിട്ട് ആ ഇന്നർ റിങ്ങിൽ അടിക്കുക. ആ ബിയറിങ്ങും നമുക്ക് ഊരി കിട്ടിയിരിക്കുന്നു. ഇതാണ് ബിയറിങ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം രണ്ട് സൈഡും. അതിന് കോട്ടൺ വേസ്റ്റ് യൂസ് ചെയ്ത് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ പുതിയ ബിയറിങ്. ഈ ബിയറിങ് നമ്പർ ഈ ബിയറിങ്ങിൻ്റെ മുകളിൽ എഴുതിയിട്ട് കാണും. ഈ ബിയറിങ് 6302 ബിയറിങ് ആണ് നമ്മുടെ ഈ യൂണിക്കോണിന് റിയർ വീലിൽ വരുന്നത്. ഇനി നമുക്ക് ഈ പുതിയ ബിയറിങ് വെച്ച് കൊടുക്കും. അതുകൊണ്ട് ഈ വുഡൻ ഹാമർ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി, ഇതിൻ്റെ എഡ്ജിലെ തട്ട, അവിടെ നടുക്ക് തട്ടാട്ട്, ബിയറിങ് ഇതിനുള്ളിൽ കയറി കഴിയുമ്പോൾ ഇത് ഫുള്ള് സീറ്റാക്കാൻ വേണ്ടി ഇതുപോലൊരു വാൽവ്, ഇത് ഒരു ഓട്ടോയുടെ വാൽവാണ്, ഓട്ടോയുടെ എഞ്ചിൻ്റെ വാൽവാണ്. ആ വാൽവ് ഉപയോഗിച്ച് നമുക്ക് ഈ ബിയറിങ്ങിനെ അടിച്ച് സീറ്റാക്കാം. അപ്പോൾ നമ്മുടെ ഈ ബിയറിങ് അതിൻ്റെ പൊസിഷനിൽ സീറ്റായി കഴിഞ്ഞു. ഈ ബിയറിങ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടയർ തിരിച്ചു വച്ചിട്ട് ഈ കോളർ ഇൻസേർട്ട് ചെയ്യാം. ഈ കോളർ ഇടുന്നതിന് മുമ്പ് ഇതിൽ കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് കോളറിനുള്ളിൽ രണ്ട് ഫേസിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ കോളർ ഇൻസേർട്ട് ചെയ്യുക. കോളർ കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ സൈഡിലെ ബിയറിങ് ഇട്ട് കൊടുക്കുക.
ബെയറിംഗ് ഇപ്പോൾ സീറ്റായിട്ടുണ്ട്. ഇത് സീറ്റായെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ കൂളർ ലൂസായിട്ടാണോ കിടക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ഒരു ചെറിയ ലൂസ് കാണും. ബിയറിങ് രണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡാംബർ സെറ്റ് ഇട്ട് കൊടുക്കാം. ഡാംബർ സെറ്റ് ഇട്ട ശേഷം നമുക്ക് ടയറ് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ജസ്റ്റ് ഷെയ്ക്ക് ചെയ്ത് കൊടുത്ത് കറക്റ്റ് പൊസിഷനിൽ അത് ലോക്കാവും. അതിനുശേഷം നമുക്ക് ആക്സിൽ ഇട്ട് കൊടുക്കാം. ആക്സിൽ ഒന്ന് ക്ലീൻ ചെയ്യണം. ആക്സിൽ ക്ലീൻ ചെയ്ത ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. ആക്സിൽ ഇട്ടിട്ട് ഫുള്ള് ആക്സിൽ ഇടല്ല, അതിൻ്റെ ബെയറിംഗ് വരെ ആക്സിൽ വെച്ചിട്ട് ഈ ബ്രേക്ക് അസംബ്ലി നമുക്ക് സെറ്റ് ചെയ്യാം. ബ്രേക്ക് അസംബ്ലി സെറ്റ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ ഒരു കോളർ ഉണ്ട്, ആ കോളർ ഇട്ട് കൊടുക്കുക. ആക്സിൽ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക. മുമ്പ് ഈ വീലിങ്ങനെ ഷെയ്ക്കാവുന്നുണ്ട്, ചെറിയൊരു ജെർക്കിംഗ് ഉണ്ടായിരുന്നു, ഷെയ്ക്കാവുന്നുണ്ടായിരുന്നു. ഈ ബ്രേക്ക് സ്റ്റോപ്പറിനിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ ബോൾട്ട് ഉള്ളിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം റബ്ബർ വാഷർ ഇടുക. അതിനുശേഷം ഈ ലിവർ പിടിച്ചിടുക. അതിനുശേഷം ഈ മെറ്റാലിക് വാഷർ ഇടുക. പ്ലേറ്റ് വാഷർ ഇട്ടിട്ട് നമ്മുടെ നട്ട് ടൈറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ബ്രേക്കിൻ്റെ അസംബ്ലി സെറ്റ് ചെയ്യാം. ആക്സിൽ ഇട്ട ശേഷം ഈ ചെയിൻ അഡ്ജസ്റ്റ്മെൻ്റ് ക്ലാമ്പ് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം മാത്രമേ ഈ ബോൾട്ട് ഇടാവുള്ളൂ, ഈ നട്ട് ഇടാവുള്ളൂ.
ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ആക്സിൽ നട്ട് ടൈറ്റ് ചെയ്യാൻ പോവാണ്. ആക്സിൽ നട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ടയർ ഒന്ന് കറക്കി വിട്ടിട്ട് ബ്രേക്ക് പെഡല് ഫുള്ള് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഫുള്ള് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഈ ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആക്സിലിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ടൈറ്റ് ആവും. ടൈറ്റ് ആയി കഴിഞ്ഞിട്ടേ നമ്മൾ ഈ ആക്സിൽ നട്ട് ഫുൾ ടൈറ്റ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്തപ്പോൾ ചെയിൻ ലൂസായി പോകാനോ അല്ലെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് വീലിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിപ്പോകാനോ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ചെയ്യുക. ഈ നട്ട് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീൽ ബെയറിങ് റീപ്ലേസ്മെൻ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഈ ടയറിന് ടയറിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു ഷെയ്ക്ക് പോലും ഇല്ല. ഓക്കെ ആയി.